വീണ്ടും വാർത്തകളിലേക്ക്. കൂരിക്കുഴി കമ്പനിക്കടവിൽ നിർമ്മാണം നടക്കുന്ന കയ്പമംഗലം പോലീസ് സ്റ്റേഷനായി ലുലു ഗ്രൂപ്പ് ചെയർമാൻ എം എ യൂസഫ് അലി 10 ലക്ഷം രൂപ നൽകി. പോലീസ് സ്റ്റേഷന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾക്കായാണ് പണം നൽകിയത്. കമ്പനിക്കടവ് സ്റ്റേഷൻ പരിസരത്ത് നടന്ന ചടങ്ങിൽ എം എ യൂസഫ് അലിക്ക് വേണ്ടി സെക്രട്ടറി ഇ എ ഹാരിസ് തുക കൈമാറി. ഇ ടി ടൈസൺ എം എൽ എയും കയ്പമംഗലം എസ് ഐ കെ ജെ ജിനേഷും ചേർന്ന് ഏറ്റുവാങ്ങി. ലുലു ഗ്രൂപ്പ് മീഡിയ കോർഡിനേറ്റർ എൻ ബി സ്വരാജ്, മധുരകം എസ് ഐ പി കെ മോഹിത്, കയ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ടി വി സുരേഷ് ബാബു, പഞ്ചായത്തംഗം കെ എ സൈനുദ്ദീൻ, വി ആർ ഷൈൻ തുടങ്ങിയവരും പങ്കെടുത്തു. ഏറെ നാളത്തെ കാത്തിരിപ്പിന് ശേഷമാണ് കയ്പമംഗലത്ത് പോലീസ് സ്റ്റേഷൻ ആരംഭിക്കുന്നത്. കമ്പനിക്കടവിലുള്ള ബ്ലോക്ക് പഞ്ചായത്തിന്റെ കെട്ടിടത്തിലാണ് പോലീസ് സ്റ്റേഷൻ പ്രവർത്തിക്കുക. ഇതിനായുള്ള നിർമ്മാണ പ്രവർത്തനങ്ങളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ മാസം അവസാന വാരം മുഖ്യമന്ത്രി പിണറായി വിജയൻ കയ്പമംഗലം പോലീസ് സ്റ്റേഷന്റെ ഉദ്ഘാടനം നിർവഹിക്കും. കൊടുങ്ങല്ലൂർ നാട്ടുവഴികളിൽ മധുരം വിതറിനിന്നിരുന്ന ഞാവൽ പഴങ്ങൾ മറുനാട്ടിൽ നിന്നും വിരുന്നെത്തുന്നു. സമീപകാലം വരെ കേരളത്തിൽ സുലഭമായിരുന്ന ഞാവൽ പഴങ്ങൾക്ക് മലയാളി മറുനാടിനെ ആശ്രയിക്കുകയാണ്. നാടൻ ഫലങ്ങളിലൊന്നായിരുന്ന ഞാവൽ പഴം ഇപ്പോൾ സീസണിൽ മാത്രം വിരുന്നെത്തുന്ന അതിഥിയാണ്. ഞാവൽ മരങ്ങൾ തണൽ വിരിച്ചിരുന്ന പാതയോരങ്ങളിൽ ഇന്ന് ഞാവൽ പഴ വ്യാപാരികളെയാണ് കാണുന്നത്. ആന്ധ്രയിൽ നിന്നുമാണ് പ്രധാനമായും ഞാവൽ പഴം വിൽപ്പനയ്ക്കെത്തുന്നത്. ആന്ധ്രയിൽ നിന്നും കോയമ്പത്തൂർ വഴി എത്തുന്ന ഞാവൽ പഴം കേരളത്തിലെത്തുമ്പോൾ കിലോയ്ക്ക് 300 മുതൽ 500 രൂപ വരെ വില വരുന്നുണ്ട്. കേരളത്തിൽ നിരത്തുകൾക്കരികിൽ ഏപ്രിൽ മാസമാകുമ്പോഴേക്കും പഴുത്തു പൊഴിഞ്ഞിരുന്ന ഞാവൽ പഴം പ്രമേഹത്തിനും രക്തസമ്മർദ്ദത്തിനും കൊളസ്ട്രോളിനും മികച്ച ഔഷധമാണ്. ശ്രീരാമനും സീതയും ലക്ഷ്മണനും തങ്ങളുടെ വനവാസകാലത്ത് കഴിച്ചിരുന്ന ഫലങ്ങളിൽ പ്രധാനപ്പെട്ടത് ഞാവൽ പഴമായിരുന്നു എന്ന് രാമായണത്തിൽ പരാമർശമുണ്ട്. ഒരു തലമുറ തണൽ മരമായി തിരഞ്ഞെടുത്തിരുന്ന ഞാവൽ മരവും പഴയ ബാല്യം നാവിൽ രുചിയുടെ വയലറ്റ് നിറം തേച്ചിരുന്ന ഞാവൽ പഴവും വില കൊടുത്ത് വാങ്ങുന്ന കാലമെത്തിയെന്ന് പറഞ്ഞാൽ കാലം വിശ്വസിക്കില്ല. ചന്ദ്രാപ്പിന്നി പെരുമ്പടപ്പ് എയ്ഡൻ മാപ്പിള എൽ പി സ്കൂളിൽ ഓണത്തിന് ഒരു മുറം പച്ചക്കറി പദ്ധതിയുടെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് സൗജന്യ പച്ചക്കറി വിത്ത് വിതരണവും ചന്ദ്രാപ്പിന്നി ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ നേതൃത്വത്തിൽ പഠനോപകരണങ്ങളും നൽകി. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ടി വി മനോഹരൻ വിത്ത് വിതരണം ഉദ്ഘാടനം ചെയ്തു. വിദ്യാലയ സംരക്ഷണ സമിതി ചെയർമാൻ ടി എ അബ്ദുൽ ലത്തീഫ് അധ്യക്ഷത വഹിച്ചു. ആർട്ട് ഓഫ് ലിവിങ്ങിന്റെ കോർഡിനേറ്റർ പി സി രവി പഠനോപകരണങ്ങൾ വിതരണം ചെയ്തു. പ്രധാന അധ്യാപിക പി ജി ദേവിക, സി കെ ബിജോയ്, സുവർണൻ മാണിയത്ത്, രവീന്ദ്രൻ പൊറ്റേക്കാട്ട് എന്നിവരും സംസാരിച്ചു. കെ എസ് ആർ ടി സിയുടെ വൈദ്യുതി ബസ് തൃശൂർ ജില്ലയിൽ പരീക്ഷണ ഓട്ടം നടത്തി. തൃശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെത്തിയ വൈദ്യുതി ബസ്സിന് പ്രത്യേക സ്വീകരണം നൽകി. മന്ത്രി വി എസ് സുനിൽകുമാർ, മേയർ അജിത ജയരാജൻ എന്നിവർ സ്വീകരണ ചടങ്ങിൽ പങ്കെടുത്തു. രാവിലെ 7 മണിക്ക് എറണാകുളത്തു നിന്നും പുറപ്പെട്ട ബസ് 9:30 കൊടുങ്ങല്ലൂരിലും 10:30 തൃപ്രയാറിലും എത്തി. 11:30 ഗുരുവായൂരിൽ യാത്ര അവസാനിപ്പിച്ചു. തുടർന്ന് ഗുരുവായൂരിൽ നിന്നും ഉച്ചയ്ക്ക് 1 മണിക്ക് പുറപ്പെട്ട് കുന്നംകുളം വഴി 4 മണിയോടെയാണ് തൃശൂരിലെത്തിയത്. തൃശൂർ കെ എസ് ആർ ടി സി സ്റ്റാൻഡിലെ സ്വീകരണത്തിന് ശേഷം പുതുക്കാട് ചാലക്കുടി വഴി എറണാകുളത്തേക്ക് മടങ്ങി. പ്രകൃതി സൗഹൃദ സർവീസാണ് തുടങ്ങുന്നത്. ഈ ബസ് സർവീസിൻ്റെ ഏറ്റവും പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പൊല്യൂഷൻ ഒട്ടുമില്ല. ഇന്ന് അതുപോലെ തന്നെ ഈ ബസ്സിൽ ഈ വാഹനത്തിൽ യാത്ര ചെയ്യുകയാണെങ്കിൽ ഒരു സൗണ്ടോ അല്ലെങ്കിൽ ചാട്ടോ ഒന്നുമില്ലാതെ നല്ല കംഫർട്ടബിളായിട്ട് യാത്ര ചെയ്യാൻ പറ്റാവുന്നതാണ്. ഇതിൽ മൊത്തം 37 സീറ്റുണ്ട്. ഈ സീറ്റിൽ ഒരെണ്ണം ഹാൻഡി ക്രാഫ്റ്റിന് വരില്ല, ഫിസിക്കൽ ഹാൻഡി ക്രാഫ്റ്റിനുള്ള ഒരു സീറ്റാണ്. അതെന്ന് വെച്ചാൽ ബസ്സിൽ എത്ര തളർന്ന രോഗിയാണെങ്കിൽ പോലും കയറുന്നതിന് യാതൊരു ബുദ്ധിമുട്ടുമില്ല. അതുപോലെ തന്നെ ഒരു ചാർജിങ്ങിൽ 300 കിലോമീറ്ററോളം യാത്ര ചെയ്യാൻ പറ്റും. അത് 4.5 മണിക്കൂർ യാത്ര ചാർജ് ചെയ്ത് കഴിഞ്ഞാൽ 300 കിലോമീറ്ററാണ് ഇതിൻ്റെ കപ്പാസിറ്റി. ഇന്നത്തെ പൊതുഗതാഗത സ്വർണ്ണവില, ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മംഗല്യ ജ്വല്ലേഴ്സ് കാളമുറി.
സ്വർണം ഗ്രാമിന് 2840 രൂപ, പവന് 22720 രൂപ. വീണ്ടും പ്രധാന വാർത്തകൾ. എടമുട്ടം വില്ലേജ് ഓഫീസിൽ വിജിലൻസ് റെയ്ഡ്. വിജിലൻസ് DYSP മാത്യു രാജിന്റെ നേതൃത്വത്തിലാണ് റെയ്ഡ് നടന്നത്. എടത്തിരുത്തി പഞ്ചായത്ത് കൃഷിഭവന്റെ ആഭിമുഖ്യത്തിൽ ഞാറ്റുവേല ചന്ത ആരംഭിച്ചു. പോസ്റ്റർ പ്രചരണം നടത്തുന്നതിനിടയിൽ ഭിന്നശേഷിക്കാരന് നേരെ ആക്രമണം. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.